നമസ്കാരം. നമസ്കാരം. കേരളം അതിൻ്റെ ചീത്തപ്പേര് മാറ്റിയെടുക്കുകയാണ്. വ്യാപാരവും വ്യവസായവും ഒന്നുമില്ലാത്ത ഒരു ഉപഭോക്തൃ സംസ്ഥാനം മാത്രമാണ്, ഉൽപ്പാദനം നടക്കാത്ത ഒരു ഉപഭോക്തൃ സംസ്ഥാനം മാത്രമാണ് എന്നതായിരുന്നു കേരളത്തിൻ്റെ ചീത്തപ്പേര്. എന്നാൽ പക്ഷേ ഇന്ന് ഇവിടെ കച്ചവടം പൊടിപൊടിക്കുകയാണ്. അത് എന്ത് കച്ചവടമാണ് എന്നും കൂടെ പറയണം. ആ കച്ചവടം മയക്കുമരുന്നിൻ്റെ കച്ചവടം എന്നതാണ് സത്യം. തീർച്ചയായിട്ടും കേരളം അതിൽ വളരെയേറെ മുമ്പേറിയിരിക്കുന്നു. അത്യാധുനികമായ MDMA, മാരകമായ രാസലഹരികൾ എല്ലാം ഇങ്ങനെ കേരളത്തിൽ അതിൻ്റെ കച്ചവടം പൊടിപൊടിക്കുകയാണ്. മാത്രമല്ല, ഇത് വൻകിട ബിസിനസ്സുകാരല്ല ഇത് ചെയ്യുന്നത്, കമ്മ്യൂണിസ്റ്റ് കേരളമാണല്ലോ, സ്ത്രീ ശാക്തീകരണമുള്ള കേരളമാണ്. തീർച്ചയായിട്ടും എല്ലാ കച്ചവടത്തിലും സ്ത്രീ പങ്കാളിത്തം കൂടെ ഉണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതെ, പിടിക്കപ്പെടുന്ന എല്ലാ കേസുകളിലും ഏറ്റവും കുറഞ്ഞത് ഒരു സ്ത്രീ എന്നല്ല, ഒരു പെൺകുട്ടിയുടെയെങ്കിലും 30 വയസ്സ് താഴെയുള്ള ഒരു പെൺകുട്ടിയുടെയെങ്കിലും സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ പങ്കാളിത്തമുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ കേരളത്തിൽ മനസ്സാക്ഷിയുള്ളവർക്കെല്ലാം വളരെയേറെ വേദനാജനകമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഒരു പെൺകുട്ടി അലറി വിളിച്ചുകൊണ്ട് ജീവിതം തന്നെ നശിച്ചു, നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പോലീസുകാരുടെ മധ്യേ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ വളരെ നിസ്സംഗനായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെയും നമ്മൾ കണ്ടു. ആ ചെറുപ്പക്കാരന് വളരെ വ്യക്തമായിട്ടറിയാം താൻ ചെയ്യുന്നത് 100% തെറ്റാണ്, ഇന്നല്ലെങ്കിൽ നാളെ താൻ പിടിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന്. എന്നാൽ ആ പിടിക്കപ്പെടുന്ന ആ സമയത്തിനുള്ളിൽ കുറേ യുവാക്കളെ, യുവതികളെ ഈ മയക്കുമരുന്നിൻ്റെ മാരകമായിട്ടുള്ള കരാളഹസ്തങ്ങളിൽ ഉൾപ്പെടുത്തി നശിപ്പിക്കണം എന്നുള്ള ഉത്തമ ബോധത്തോടു കൂടി തന്നെയാണ് ഇവരിത് ചെയ്യുന്നത്. ഒരു സംശയമില്ല, സൈക്കോ അല്ല കുമാർജി. കുമാർജിക്ക് ശരിക്കും ഇതിലെ കാതലായിട്ടുള്ള കാര്യം എന്തെന്ന് മനസ്സിലായിട്ടില്ല, കേരളത്തിൽ പലർക്കും മനസ്സിലായിട്ടില്ല. നമുക്കറിയാം സിറിയ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിൽ സൂയിസൈഡ് ബോംബർമാരുണ്ട് നിത്യേനമെന്നോണം കേൾക്കുന്നത്. അരയിൽ ബോംബും കെട്ടി മറ്റുള്ളവരെ കൊല്ലാൻ പോകുന്ന എല്ലാവർക്കും അറിയാം താനും കൂടെ അതിൽ ഉൾപ്പെടും, കൊല്ലപ്പെടുമെന്ന്. എന്നിട്ടും അവരത് ചെയ്യുന്നു. കാരണം അവർ വിശ്വസിക്കുന്ന സ്വർഗത്ത് അത് ശരിയായി മാറുന്നു, ആ തെറ്റ്. ഇതാണ് അടുത്ത പോയിന്റ്. അവിടെ അവർക്കായിട്ട് കുറേ സുഖ സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. നിർഭാഗ്യവശാൽ അവരുടെ, നമ്മുടെ ഭാഗ്യവശാൽ ഇവിടെ അത്തരം സംഗതികൾ നടക്കുന്നില്ല. ഇതേപോലെ അരയിൽ ബോംബും കെട്ടി ഒരാൾക്കൂട്ടത്തിലോട്ട് പോയി നിന്ന് നിരപരാധികളെ കൊല്ലുന്ന പ്രക്രിയ ഇവിടെ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. അവിടെ ഒറ്റയടിക്കാണ് കൊല്ലുന്നതെങ്കിൽ ഇവിടെ ആളുകളെ ഇഞ്ചിഞ്ചായിയാണ് കൊല്ലുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന ഈ നിസ്സംഗനായി നിൽക്കുന്ന വ്യക്തി ഒരർത്ഥത്തിൽ ആത്മഹത്യാ സ്ക്വാഡിലെ അംഗം തന്നെയാണ്. അവർ ചെയ്യുന്നതും അത് തന്നെയാണ്. ഇനി ആളുകൾ എന്തൊക്കെ ഇതിനെ എതിർത്ത് പറഞ്ഞാലും ശരി, ഇതിൽ ഇത് മാത്രമാണ് നടക്കുന്നത്. രാജേഷ്, അതുമാത്രമല്ല, കേരളത്തിലെ പത്രമാധ്യമങ്ങളിൽ ദിവസവും ഒന്നോ രണ്ടോ കേസുകളെങ്കിലും രാസലഹരി അല്ലെങ്കിൽ കഞ്ചാവ് പിടികൂടിയതായ വാർത്ത വരുന്നുണ്ട്. ഈ വാർത്തകളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പ്രധാനി ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെടുന്നയാളാണ്. അതെ, തീർച്ചയായിട്ടും. അവർക്ക് ഇത് നിഷിദ്ധമാണെന്നാണല്ലോ പറയുന്നത്. അതെ. പിന്നെന്തുകൊണ്ടാണ് ഇത്രയും കടുത്ത മതാരാധന വെച്ച് പുലർത്തുന്നവർ? എന്തിനാണ് ഈ നിഷിദ്ധമായ? നിഷിദ്ധമാണ്, അതെ, നിഷിദ്ധമാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ അത് പ്രയോഗിക്കുന്നത് ആ ഒരു അമുസ്ലിമിനെതിരെയാണെങ്കിൽ അത് സ്വാധീകരിക്കും, വിശുദ്ധമാക്കപ്പെടും. അതായത് അങ്ങനെ അവർ വിശ്വസിക്കുന്നു. ചില മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾ ഉണ്ടാക്കാൻ പാടില്ല, അത് വിൽക്കാനും പാടില്ല, പക്ഷേ അത് അമുസ്ലിമുകൾക്കെതിരെയാണ് എങ്കിൽ അല്ലെങ്കിൽ അമുസ്ലിമുകൾക്ക് വിൽക്കാം എന്നാണോ? അങ്ങനെയല്ല. ഈ കേസിൽ ശ്രദ്ധിച്ചു നോക്കുക, ഒരു 10 കേസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഈ പറഞ്ഞ പ്രത്യേക മതവിഭാഗത്തിൽ നിന്നുള്ളവർ ഉപയോഗിക്കുന്നത് കുറവായിരിക്കും. അവർ അതിൻ്റെ വിതരണക്കാർ മാത്രമാണ്. അത് ഈ ശംഭു, തമ്പാക്ക് മുതലായിട്ടുള്ള താരതമ്യേന ലഹരി കുറഞ്ഞുള്ള സംഗതികൾ വെച്ച് വരെ നോക്കിക്കോളൂ. അവരിത് കൈകാര്യം ചെയ്യുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നു, കൂടുതൽ ആളുകളെ ഈ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ അടിമപ്പെടുത്തുന്നു. പക്ഷേ ഇവരത് ഉപയോഗിക്കുന്നില്ല, അവരുടെ കൂട്ടാളികൾ ഉപയോഗിക്കുന്നു. കാസർഗോഡിൽ നിന്നുള്ള വരുന്ന കാസർഗോഡ് ജില്ലാ പോലീസിൻ്റെ തന്നെ അവരുടെ തന്നെ വെബ്സൈറ്റിലും പേജിലുമുള്ള കുറ്റവാളികളുടെ പേരുകൾ എടുത്തു നോക്കുക, 99% ഒരു പ്രത്യേക മതവിഭാഗമാണ്. കുമാർജി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടുത്ത മതവിശ്വാസവും ആരാധനയുമായിട്ട് നടക്കുന്ന ഒരു കൂട്ടരാണ് അവർ. ആ മതം വിട്ടൊരു കളിയില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ
ഹിജാബ് ധരിച്ചുകൊണ്ട് അവിടെ സ്കൂളിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങൾ പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ച കൂട്ടരാണ്. കാരണം അവർക്ക് മതം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു മതത്തിൻ്റെ കെട്ടുപാടിനുള്ളിൽ നിന്നുകൊണ്ടും അവരിത് ചെയ്യുന്നു എങ്കിൽ അതിന് അവർ ഉദ്ദേശിക്കുന്ന വേറെ ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ അത് ചെയ്യുന്നത്. ഇവിടെ പിടിക്കപ്പെടുന്ന 99% കേസുകളിൽ നോക്കുക, പ്രതിയായിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു പ്രത്യേക മതവിഭാഗവും അപ്പുറത്ത് പിടിക്കപ്പെടുന്ന പെൺകുട്ടി ഒന്നുകിൽ ഹിന്ദു ആയിരിക്കും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിരിക്കും. ഞങ്ങൾ ഈ പറയുന്നത് വർഗീയതയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല. ഈ കേരള സമൂഹത്തിൻ്റെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പച്ചയായിട്ട് മാത്രം പറയുകയാണ്. ഒന്നും കാണാതല്ല പാലാ ബിഷപ്പ് അന്ന് പറഞ്ഞത് ഇവിടെ നാർക്കോട്ടി ജിഹാദ് ഉണ്ടെന്ന്. ഇവിടെ ഈ നാർക്കോട്ടി ജിഹാദിനായിട്ട് നടക്കുന്ന ഈ കൗമാരക്കാരും ചെറുപ്പക്കാരും ആയിട്ടുള്ള ഒരു പ്രത്യേക മതവിഭാഗം ആളുകൾ ചെയ്യുന്നത് ഇറാനിലും സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും സൂയിസൈഡ് ബോംബർമാർ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ലൈറ്റായിട്ടുള്ള രൂപമാണിവിടെ. അവിടെ അവർ സ്വയം കൊല്ലപ്പെട്ടു, 10 പേരെ കൊല്ലുന്നു. ഇവിടെ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുമെന്ന 100% ബോധത്തോടെ എത്ര കൂടുതൽ ആളുകളെ ഈ ലഹരി കടിമയാക്കി ഇല്ലാതാക്കാൻ പറ്റുമോ അത്രയും ചെയ്യുന്നു. ഇല്ല, മറ്റൊരു സംശയം, ഇത്രയധികം രാസ ലഹരി വസ്തുക്കളും കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളും കേരളത്തിലേക്ക് വരുന്നു. കൊച്ചി പോലുള്ള നഗരം ദക്ഷിണേന്ത്യയിലെ ഒരു ലഹരി ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്രമാത്രം ഉൽപ്പന്നങ്ങൾ ഇത് ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്കും പോകുന്നത് കൊണ്ടാണോ അതോ ഇവിടെ തന്നെയാണോ ഇതിൻ്റെ ഉപഭോക്താക്കളുള്ളത്? അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഒപ്പിയം എന്ന മയക്കുമരുന്ന് വ്യാപകമായിട്ട് തന്നെ കൃഷി ചെയ്ത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് അവർ ഈ അവർക്ക് ആവശ്യമായിട്ടുള്ള പണവും ഈ ആയുധങ്ങളൊക്കെ അവർ സമ്പാദിച്ചുകൊണ്ടിരുന്നത്. ഈ ഇത് അഫ്ഗാനിൽ നിന്ന് പല വഴി ഇറാൻ വഴിയും മറ്റുമൊക്കെ ഇന്ത്യയിലെത്തപ്പെടാം. കടൽ മാർഗമായിരിക്കണം ഇത് കൂടുതലും. ഒരു സമയത്ത് ലക്ഷദ്വീപ് എന്ന ദ്വീപ് വിവാദത്തിൽ ഉൾപ്പെട്ട സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അതിൻ്റെ തീരത്ത് നിന്ന് എത്രയോ കിലോമീറ്റർ മാത്രം അകലെയായിട്ട് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചത്. ഇതൊക്കെ മുഖ്യമായും കേരള വിപണി ലക്ഷ്യമാക്കി തന്നെയാണ് വരുന്നത്. കൊച്ചിയും അതുപോലുള്ള ഒരു സമയത്ത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ സിനിമാക്കാരുടെ ഇടയിൽ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെ കൂടുതലായിരുന്നു. പിന്നീട് കൊച്ചിയിൽ തന്നെ 2 പ്രമുഖരായിട്ടുള്ള മോഡലുകൾ അപകടത്തിൽ കൊല്ലപ്പെട്ട വാർത്തയിൽ നിന്ന് അതിൻ്റെ പിന്നാമ്പുറം ചികഞ്ഞു പോകുമ്പോഴും ചെന്നെത്തുന്നത് ഈ ലഹരിയിലാണ്. ഈ ലഹരി എന്നത് അതിമാരകമായ രീതിയിൽ കേരളീയ സമൂഹത്തിനെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൻ ആപത്താണ്. ഇവിടെ ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിരിക്കുന്നവരും പക്ഷേ ഇതിനെ ഇതുവരെയും ഗൗരവത്തിലെടുത്തില്ല. വോട്ട് ബാങ്ക് മാത്രമാണ് അതിൻ്റെ പ്രധാന കാര്യം. ചിലർ തുറന്ന് ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം വിളിച്ചു പറയുമ്പോൾ പോലും അവരെ വർഗീയവാദിയാക്കിയും ഒറ്റപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നായിരുന്നു പാലാ ബിഷപ്പ് അന്ന് പറഞ്ഞ അതേ പ്രസംഗം നടത്തിയിരുന്നെങ്കിൽ അന്ന് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ അത്രയും പ്രതിഷേധം ഇന്നും ഉണ്ടാവില്ലായിരുന്നു. ഇല്ല, അന്ന് പ്രതിഷേധിച്ചവരാരായിരുന്നു? അവരിന്നും പ്രതിഷേധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇന്ന് അവർക്ക് പ്രതിഷേധിക്കാനുള്ള അത്രയും വോയിസ് കിട്ടും? വോയിസ് ഉണ്ടാവില്ല. ജനങ്ങൾ എല്ലാം നൂറുകണക്കിന് തെളിവ് മുന്നിലുണ്ട്. ഇന്ന് കുമാർജി സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു മനുഷ്യന് റോഡിൽ കൂടെ തൻ്റെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ മുന്നിൽ ഒരാൾ ഒരു പയ്യൻ പോകുന്നതെന്ന് വിചാരിക്കുക, അവനെ ഒന്ന് ഓവർടേക്ക് ചെയ്താൽ പോലും പ്രശ്നമാണ്. അവൻ ചിലപ്പോൾ അത് ചോദ്യം ചെയ്യും. നമ്മളൊരു ക്യൂവിൽ നിൽക്കുമ്പോൾ അറിയാതെ മുന്നിൽ നിൽക്കുന്നവനെ ഒന്ന് മുട്ടിയാൽ പോലും, അവൻ കഞ്ചാവടിച്ച് ഡ്രഗ് അടിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും അത് അവസാനം അവൻ തിരികെ കത്തിയെടുത്ത് കലാശിക്കുന്നത് കൊലപാതകത്തിലായിരിക്കും. ഈ കപ്പലണ്ടി കൊടുക്കാത്തതിനും ചിപ്സ് കൊടുക്കാത്തതിനും ഒക്കെ നമ്മൾ ചില ജില്ലയിലെ കളിയാക്കി പറയാറുണ്ട്. വെട്ടിക്കൊല്ലുന്ന ആ ജില്ല മാത്രം നടക്കുന്ന കാര്യമല്ല ഇത്. തമ്പാനൂരിൽ 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ വന്നപ്പോൾ അവിടെ റിസപ്ഷനിൽ ഇരുന്ന ഒരാൾ ആ വ്യക്തിയെ നോക്കി ചിരിച്ചു, കളിയാക്കി ചിരിച്ചു എന്ന തോന്നലുകൊണ്ട് 3 മാസം കഴിഞ്ഞ് വന്നിട്ട് വെട്ടിക്കൊന്ന നാടാണിത്. ഒരു ചിരി പോലും ഒരാളുടെ ജീവനെടുത്തു. അങ്ങനെ കേട്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൊലപാതകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിലെല്ലാം രാസലഹരി തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഒരു എത്ര വയസ്സാണ്, 22 വയസ്സോ 23 വയസ്സോ പരമാവധി കാണുന്ന ഒരു കൊച്ചു പയ്യൻ പോലീസുകാരുടെ അടുത്ത് നിൽക്കുന്നു, കൈ വെല്ലം കിട്ടിയിട്ടുണ്ട്. ആശുപത്രിയാണ്, ആ രംഗം കാണുമ്പോൾ ആശുപത്രിയാണ്. പക്ഷേ അവിടെ നിന്ന് അവൻ പോലീസുകാരെ വെല്ലുവിളിക്കുകയാണ്, എന്നെ തൊട്ട പോലീസുകാരും ഇന്ന് ജീവനോടില്ല, എന്നെ നിങ്ങളൊന്നുകിൽ ജീവപരിധി ശിക്ഷിക്കണം അല്ലെങ്കിൽ തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ പുറത്തിറങ്ങി വന്നാൽ നിങ്ങളെയെല്ലാം ഞാൻ കൊല്ലും. ഇതവൻ പറഞ്ഞത് സ്വഭാവത്തോടെയല്ല. പിറ്റേ ദിവസം അവൻ്റെ വേറെ വീഡിയോ ഉണ്ട് പോലീസുകാർ കൊടുക്കുന്നത്. ഇന്നലെ ഞാൻ മദ്യത്തിൻ്റെ ലഹരിയിൽ പറഞ്ഞ മദ്യമല്ല
മദ്യമല്ല അവനെ കൊണ്ട് അത് പറയിച്ചത്. അതിലുമൊക്കെ അത്രയും മാരകമായിട്ടുള്ള മയക്കുമരുന്ന്, ഇപ്പം കുമാർജി പറഞ്ഞ പോലെ MDMA-യും കൊക്കെയും. സത്യത്തിൽ മദ്യത്തിനെ നമ്മൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, മദ്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു സ്പേസിലേക്ക് ഈ മയക്കുമരുന്ന്, അതിനേക്കാൾ വളരെ അപകടകാരിയായ മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നു. മാത്രമല്ല ഈ മയക്കുമരുന്നിൻ്റെ വ്യാപകമായ ഉപയോഗം ഒരു തരത്തിൽ നമ്മുടെ സമൂഹത്തെ ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റുന്നു. മുൻപൊക്കെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു ഉത്തേജക വസ്തു എന്നുള്ള തരത്തിലൊക്കെയാണ് ചിലർ ഉപയോഗിച്ചത്. നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്ന ചില കവികൾ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ്, ഇപ്പം ഈ കായിക താരങ്ങളൊക്കെയാണ്. ഇന്ന് ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ല ഇത് ഉപയോഗിക്കപ്പെടുന്നത്. ഇത് ഒരു ഒരു സമൂഹത്തിന് തന്നെ നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ കവിയെന്ന് അങ്ങ് അല്ല കവികളെ അങ്ങനെ അടച്ചതിശയിപ്പം. പക്ഷേ അത് സമൂഹം ചാർത്തി കൊടുക്കുന്നു, ചാർത്തി കൊടുക്കുന്നതാണ്. ഇപ്പം ചിലർ പറയുമ്പോൾ അവൻ കഞ്ചാവിൻ്റെ ലഹരിയിലാണ് കവിത എഴുതുന്നതെന്ന് പറയാറില്ലേ, അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ. പക്ഷേ പണ്ട് അങ്ങനെയായിരുന്നു കേട്ടിരുന്നെങ്കിൽ ഇന്ന് അതല്ല അവസ്ഥ. ഇന്നൊരു ഒരു സമൂഹത്തിനെ തന്നെ നശിപ്പിക്കാൻ ഈ മയക്കുമരുന്നുകൊണ്ട് പഞ്ചാബ് അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു സമയം വരെ പഞ്ചാബികളായിരുന്നു ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെ, മയക്കുമരുന്നിൻ്റെ ഒരിക്കലും ഒരു ഭരണകൂടത്തിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലേക്ക് അവസാനം പഞ്ചാബ്. ഇവിടെ നടക്കുന്നത് ഈ മയക്കുമരുന്നിനെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ നടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ജിഹാദ് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ആരും എത്രയൊക്കെ എതിർപ്പ് ഉയർത്തിയാലും ശരി, ഇത് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു പ്രത്യേക മതസ്ഥര് മാത്രം 90-99% ഇതിനകത്ത് ഉൾപ്പെടുന്നു? നർക്കോട്ടിക് ജിഹാദ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, നമ്മുടെ 100% മുന്നിലേക്ക് വരികയാണ്. നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. കേവലം ഇതൊരു മയക്കുമരുന്ന് വ്യാപാരമായി കാണാതെ സമൂഹം നേരിടാൻ പോകുന്ന, അല്ലെങ്കിൽ സമൂഹത്തെ വിഴുങ്ങാൻ നിൽക്കുന്ന വലിയൊരു വിപത്തായി ഈ നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ എന്താണ് സാംസ്കാരിക നായകരും നീതി നിർവഹണ നടത്തുന്ന ആളുകളും കാണാതെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കണം. പക്ഷേ നമ്മളെപ്പോഴും ഈ നമ്മുടെ ഭാഗത്ത് നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ഇത്തരം ഹീനമായ പ്രവർത്തനങ്ങൾ മറച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമാണ്. ഇതെല്ലാം മറച്ചു പിടിച്ചിട്ട് നമ്മളാണ് സാക്ഷര കേരളം, നമ്മളാണ് നമ്പർ വൺ എന്നൊക്കെ പറയാനുള്ള ഒരു മറച്ചു പിടിക്കൽ ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് നമ്മളെ തന്നെ ഒരു കണ്ണാടിയിൽ നോക്കി വിലയിരുത്തേണ്ട ഒരു സാഹചര്യം. തീർച്ചയായിട്ടും കേരള സമൂഹം ഈ ഒരു ബോധവാന്മാരാവണം. തീർച്ചയായിട്ടും ഈ ഒരു പ്രത്യേക മത സമൂഹത്തിലുള്ള മത മേലധ്യക്ഷന്മാർ തന്നെ പരസ്യമായിട്ട് ഇതിനെ തള്ളിപ്പറയുകയും ഇതിനെ എതിർക്കുകയും വേണം. പക്ഷേ ഇതുവരെയും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. തത്വമയി ന്യൂസ്.